ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ യഥാസമയം ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ പ്ലേലിസ്റ്റ് സന്ദർശിക്കാൻ ശ്രമിക്കുക. പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ ടോപ്പിക് വൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് കാണുവാൻ സാധിക്കും. നമസ്കാരം. കേരള PSC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സീരീസാണിത്. ഇത് ഈ സീരീസിലെ 9-ാമത്തെ പാർട്ടാണ്. തുടർന്നും ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ യഥാസമയം ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരാണ്? മാത അമൃതാനന്ദമയി. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? വങ്കാരി മതായി. ISRO ആസ്ഥാനം എവിടെയാണ്? ISRO ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. സിന്ധു നദീതട നിവാസികൾ പ്രധാനമായും ആരാധിച്ചിരുന്ന മൃഗം ഏതാണ്? സിന്ധു നദീതട നിവാസികൾ പ്രധാനമായും ആരാധിച്ചിരുന്ന മൃഗം ഏതാണ്? കാള. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ലണ്ടൻ. ഗലീലിയോ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഗലീലിയോ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഇറ്റലി. സിഖ് മതത്തിലെ ആകെ ഗുരുക്കന്മാരുടെ എണ്ണം എത്ര? സിഖ് മതത്തിലെ ആകെ ഗുരുക്കന്മാരുടെ എണ്ണം എത്ര? 10. സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ബ്യൂട്ടെയിൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? റോബർട്ട് ബിസ്റ്റോ. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനദാനം നടക്കുന്ന നഗരം ഏതാണ്? സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനദാനം നടക്കുന്ന നഗരം ഏതാണ്? സ്റ്റോക്ക്ഹോം. കോടഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട നേതാവ് ആരാണ്? കോടഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട നേതാവ് ആരാണ്? സി കേശവൻ. മേപ്പിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മേപ്പിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കാനഡ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ്? കീചകവധം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ റോപ്പർ ഏത് നദിയുടെ തീരത്തായിരുന്നു? സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ റോപ്പർ ഏത് നദിയുടെ തീരത്തായിരുന്നു? സത്ലജ്. ജില്ലകൾ തിരുവിതാംകൂറിൽ 1949 മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ജില്ലകൾ തിരുവിതാംകൂറിൽ 1949 മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? റവന്യൂ ഡിവിഷൻ.
മേരി ക്യൂറി ജനിച്ച രാജ്യം ഏതാണ്? മേരി ക്യൂറി ജനിച്ച രാജ്യം ഏതാണ്? പോളണ്ട്. 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? രാജ് നാരായൺ. കേരള കിസിംജർ എന്നറിയപ്പെട്ടത് ആരാണ്? കേരള കിസിംജർ എന്നറിയപ്പെട്ടത് ആരാണ്? ബേബി ജോൺ. മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ഏതാണ്? മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. കേരള ലിങ്കൺ എന്നറിയപ്പെട്ടത് ആരാണ്? കേരള ലിങ്കൺ എന്നറിയപ്പെട്ടത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഏറ്റവും കുറച്ചുകാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ്? ഏറ്റവും കുറച്ചുകാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ്? വി വി ഗിരി. ലോകത്തിൽ ജനങ്ങൾ ഏറ്റവുമധികം തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഏതാണ്? ലോകത്തിൽ ജനങ്ങൾ ഏറ്റവുമധികം തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഏതാണ്? മക്കാവ്. ആധുനിക റഷ്യൻ സാഹിത്യത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക റഷ്യൻ സാഹിത്യത്തിൻ്റെ പിതാവ് ആരാണ്? അലക്സാണ്ടർ പുഷ്കിൻ. തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ്? തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ്? അയഡിൻ. താവോയിസത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? താവോയിസത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ലാവോത്സെ. ലോകത്തിലാദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ലോകത്തിലാദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ചൈന. ലോകപ്രസിദ്ധമായ കോഹിനൂർ രത്നം ലഭിച്ച ഖനി ഏതാണ്? ലോകപ്രസിദ്ധമായ കോഹിനൂർ രത്നം ലഭിച്ച ഖനി ഏതാണ്? ഗോൽക്കൊണ്ട. തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരി ആരാണ്? തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരി ആരാണ്? ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ലോകത്തിൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന പ്രയറി പുൽമേടുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ്? ലോകത്തിൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന പ്രയറി പുൽമേടുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ്? വടക്കേ അമേരിക്ക. നെടിയിരുപ്പ് എന്നറിയപ്പെട്ടിരുന്ന ദേശഘടകം ഭരിച്ചിരുന്നത് ആരാണ്? നെടിയിരുപ്പ് എന്നറിയപ്പെടുന്ന ദേശഘടകം ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം എന്നാണ്? കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം എന്നാണ്? 1968. തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ച ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരാണ്? തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ച ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരാണ്? കേണൽ മൺറോ. തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? പി കുഞ്ഞനന്തൻ നായർ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡച്ചുകാർ. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്?
മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? തലച്ചോർ. മെട്രിക് സംവിധാനം ആദ്യമായി നടപ്പാക്കിയ രാജ്യം ഏതാണ്? മെട്രിക് സംവിധാനം ആദ്യമായി നടപ്പാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഗാന്ധിജി പ്രവാസം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം അന്തരിച്ച നേതാവ് ആരാണ്? ഗാന്ധിജി പ്രവാസം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം അന്തരിച്ച നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സബർമതി. ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ക്യൂബ. ലോകത്തിലാദ്യമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ച രാജ്യം ഏതാണ്? ലോകത്തിലാദ്യമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ച രാജ്യം ഏതാണ്? USA. സ്ഥിര കാന്തമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? സ്ഥിര കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? അൽനിക്കോ. ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം എന്നാണ്? ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം എന്നാണ്? 1888. ജമാബന്ദി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന രാജാവ് ആരാണ്? ജമാബന്ദി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന രാജാവ് ആരാണ്? ടിപ്പു സുൽത്താൻ. ലോകത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന രാജ്യം ഏതാണ്? ലോകത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ജൽദ പാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജൽദ പാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമബംഗാൾ. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന ഏതാണ്? കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന ഏതാണ്? യുനെസ്കോ. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചുകാലം MLA ആയിരുന്ന വ്യക്തി ആരാണ്? കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചുകാലം MLA ആയിരുന്ന വ്യക്തി ആരാണ്? സി ഹരിദാസ്. ചാണക്യൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ചാണക്യൻ്റെ യഥാർത്ഥ പേര് എന്താണ്? വിഷ്ണുഗുപ്തൻ. ചിത്രരചനയിൽ തൽപരനായിരുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ചിത്രരചനയിൽ തൽപരനായിരുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ശ്യാമശാസ്ത്രി. സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഏതാണ്? സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഏതാണ്? സ്ഥാനികോർജം. കേരള കൗമുദി പത്രം ആരംഭിച്ചത് ആരാണ്? കേരള കൗമുദി പത്രം ആരംഭിച്ചത് ആരാണ്? കെ സുകുമാരൻ. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. കേരളത്തിലെ ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിൻ്റെ പഴയ പേര് എന്താണ്? കേരളത്തിലെ ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിൻ്റെ പഴയ പേര് എന്താണ്? മാടത്തുമല. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കേരള ചരിത്രത്തിൽ
പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. സാലാർ ജംഗ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സാലാർ ജംഗ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദി ഏതാണ്? ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദി ഏതാണ്? അമൂർ. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? വെള്ളൂർ. സിന്ധു നദീതട സംസ്കാരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സിന്ധു നദീതട സംസ്കാരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ മാർഷൽ. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോനാസ് സാൽക്ക്. തെക്കേ അമേരിക്കയിലെ കരബന്ധിത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ കരബന്ധിത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബൊളീവിയ, പരാഗ്വേ. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യം ഏതാണ്? നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ. ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഡാനിയൽ ഗബ്രിയോ ഫാരൻഹീറ്റ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മുറേ ഡാർലിംഗ്. തുടർന്നും ഈ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അവ യഥാസമയം ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.